നമസ്കാരം. ഡി സി സി പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തം. ഡി സി സി പട്ടികയിൽ നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് പ്രാധാന്യം നൽകിയെന്ന പരാമർശവുമായി മുതിർന്ന നേതാവ് ശിവദാസൻ നായർ രംഗത്തെത്തി. സസ്പെൻഷൻ വന്നതിന് പിന്നാലെയാണ് വീണ്ടും വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തുന്നത്. പാർട്ടിയുടെ നയങ്ങളെ തിരഞ്ഞെടുപ്പിന്റെ നടുമുറിക്ക് വിമർശിച്ച ആളുകൾ നയിക്കുന്ന പ്രസ്ഥാനമായി മാറി ഇന്ന് കോൺഗ്രസ്. വളരെ കാലമായി സംഘടനാ തെരഞ്ഞെടുപ്പിൽ നടക്കാത്തതിന്റെ ദുരനുഭവമാണ് ഇപ്പോൾ പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പാർട്ടി വിരുദ്ധമായ നിലപാട് പരസ്യമായി എടുത്താലും അവർക്ക് ഒരു താക്കീത് പോലും നൽകാൻ ആരും ഉണ്ടാകുന്നില്ല. അതൊക്കെ പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടായ പുഴിക്കുത്തുകളാണ്. അതൊക്കെ മാറണമെന്നും ശിവദാസൻ നായർ വ്യക്തമായി പറയുന്നു. താൻ പാർട്ടി വിരുദ്ധ പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല, പാർട്ടിയുടെ നയത്തെ എതിർത്തിട്ടില്ല. സംഘടനാ സംവിധാനം നന്നാക്കുന്നതിന് വേണ്ടി സതുദ്ദേശപരമായ വിമർശനം മാത്രമാണ് ഞാൻ നടത്തിയത്. എന്നാൽ വിമർശനം നടത്താൻ വളരെ സീനിയറായ തനിക്ക് അവകാശമില്ലേ? എങ്കിൽ ആ പ്രസ്ഥാനം കോൺഗ്രസ് അല്ലാതാകുന്നു എന്നാണ് അർത്ഥം. ചാനൽ ചർച്ചയുടെ പേരിൽ നടപടി പാടില്ലായിരുന്നു. വിശദീകരണം ചോദിക്കാതെയാണ് നടപടി എടുത്തത്. അത് ശരിയായില്ല. തനിക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്ക് ബോധ്യമില്ല. ശരിയായ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. വിമർശനം ഇല്ലെങ്കിൽ കോൺഗ്രസ് അല്ലാതായി മാറുകയല്ല. പാർട്ടി നേതാക്കൾക്ക് പോലും സതുദ്ദേശപരമായ വിമർശിക്കാൻ അവകാശമില്ലെങ്കിൽ പാർട്ടി പാർട്ടി അല്ലാതായി മാറും. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ മറ്റു പാർട്ടികളിലേക്ക് പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കാൻ ആർക്കും സാധിക്കില്ല. പാർട്ടിയുടെ വളർച്ചയിൽ എന്റെ അധ്വാനവുമുണ്ട്. ആ പ്രസ്ഥാനം വിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോകുകയുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പത്തനംതിട്ട ഡി സി സി ഓഫീസിൽ കരിങ്കുടി പ്രത്യക്ഷപ്പെട്ടു. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ ദേശീയതയ്ക്കൊപ്പം.